പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മധ്യത്തിലായിരിക്കുവാനും നിങ്ങളോട് കൂടി ചേർന്ന് എൻ്റെ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവളാണ്. അല്പം നിമിഷമേ ഉള്ള നമ്മുടെ മുന്നിൽ, അതുകൊണ്ട് സമയം അധികം ഇൻട്രൊഡക്ഷൻ ഞാൻ എടുക്കാതെ നേരെ പാട്ടിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നു. ഒരു പുതിയ പാട്ട് ആദ്യം പാടാൻ ആഗ്രഹിക്കുന്നു. അത് കേട്ടിട്ടുള്ളവർ, അറിയാവുന്നവർ എന്നോട് കൂടി ചേർന്ന് പാടാം. നമ്മുടെ ദൈവത്തെ വർണ്ണിക്കുന്ന ഒരു പാട്ടാണ്. അവൻ ആദിയും അന്തവും ആയ ദൈവമാണ്. അൽഫയും ഒമേഗയും ആയ ദൈവമാണ്. ആലോചനയിൽ വലിയനായ ദൈവം, പ്രവൃത്തിയിൽ ശക്തനാം ദൈവം. അമേൻ. ഹല്ലേലൂയ. എത്ര വാക്കുകൾ ഡിക്ഷണറിയിലുണ്ടോ അതെല്ലാം നമ്മൾ ഉപയോഗിച്ചാലും നമ്മുടെ ദൈവത്തെ നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. ഒന്നാമത് നമ്മുടെ അറിവ് ഫുള്ളല്ല. പക്ഷെ എത്രമാത്രം ദൈവം തന്നെ താനെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ, വചനത്തിൽ നമ്മൾ എത്രമാത്രം വായിക്കുന്നു ഉണ്ട്, അത്രമാത്രം വെളിപ്പാടെ നമുക്ക് ദൈവത്തിനെ പറ്റിയുള്ളൂ. പക്ഷെ ദൈവം അതിലൊക്കെ ഉപരിയാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്, നിത്യതയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ, അതാണ് ആരാധന. നമ്മൾ ദൈവത്തെ കാണുന്തോറും ആരാധിക്കാൻ പറ്റാതെ വേറെ ഒരു റെസ്പോൺസും കാണത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ സ്വർഗദൂതന്മാരും എനിക്കറിയത്തില്ല എത്ര വർഷങ്ങളായി, ലക്ഷമാണോ കോടികളാണോ, അത്രയും വർഷങ്ങളായി ദൈവത്തെ നിരന്തരമായിട്ട് മടിയില്ലാതെ, ടയർഡ്നെസ് ഇല്ലാതെ, ക്ഷീണമില്ലാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അമേൻ. ദൈവത്തെ കാണുന്നവര് ദൈവത്തെ ആരാധിക്കും. അമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ചേർന്ന് ചില പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ഉയർത്തും. ആദ്യം
മേൽ വസിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിൽ അവൻ എഴുന്നള്ളിട്ടുണ്ട്. നമ്മുടെ സ്തുതികളുടെ മേൽ നമുക്ക് അവനെ ഉയർത്താം. മഹിമയിൽ വാഴുന്നവൻ, സൈന്യത്തിൻ അധിപനവൻ, രാജാധിരാജനവൻ. ശക്തനാം ദൈവമേ, ഹല്ലേലൂയ പാടും ഞാൻ
എത്ര പേര് വിശ്വസിക്കുന്നു നമ്മുടെ ദൈവം മാത്രമേ ആരാധനയ്ക്ക് യോഗ്യനുള്ളൂ. ഹല്ലേലൂയ. അവൻ ഏക ദൈവമായതുകൊണ്ട്, അവൻ സത്യ ദൈവമായതുകൊണ്ട് ഈ ദൈവം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇതിലും വലിയൊരു ഭാഗ്യം നമുക്കില്ല. ഒരു കാര്യം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പഠിച്ചതിൽ ഞാൻ മനസ്സിലാക്കിയത്, ആരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഇറ്റ്സ് സംതിങ് ദ ബി ഗിഫ്റ്റ് ടു ഗോഡ്. എത്ര പേർക്ക് കൊടുക്കാൻ ഇഷ്ടമാണ്, നമുക്കെല്ലാവർക്കും വാങ്ങാൻ ഇഷ്ടമാണ്. പക്ഷെ വചനം പറയുന്നത്, കർത്താവ് പഠിപ്പിച്ച കാര്യം പൗലോസ് എടുത്ത് പറഞ്ഞേക്കുന്നത്, ഇറ്റ് ഇസ് മോർ ബ്ലെസ്ഡ് ടു ഗിവ് ദാൻ ടു റിസീവ്. ഇങ്ങോട്ട് വാങ്ങിക്കുന്നതിനെക്കാട്ടും അധികമായിട്ട് കൊടുക്കുന്നതാ. കൊടുക്കാൻ പഠിച്ചവർക്ക് അല്ലെ, കൊടുക്കാൻ കൊടുക്കുന്നവർക്കറിയാം അതിൻ്റെ ആ ജോയ്, ദ ജോയ് ഓഫ് ഗിവിങ്. ദൈവത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി പ്രാപിച്ചിട്ടുണ്ട്, ഇനിയും പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ എത്രമാത്രം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നുണ്ട്, നമ്മളെത്രമാത്രം മടങ്ങി അവന് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് കൊടുക്കുവാനൊന്നുമില്ല, അവൻ തന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ അതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ, നമ്മുടേതല്ല, അത് അവൻ്റെതാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബലം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ശക്തി, നമ്മുടെ ശബ്ദം എല്ലാം ദൈവം അതിന് യോഗ്യനായവനാണ്. ആമേൻ. അത് നമ്മൾക്ക് വേണ്ടി ചെലവഴിക്കാൻ മാത്രമല്ല, അത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ, അവനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് തന്നതാണ്. എന്നാ നമ്മുടെ ശബ്ദം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ധനം അല്ല, ഈ ജീവിതം മുഴുവൻ അത് നമുക്ക് അവനെ ആരാധിക്കാൻ ചെലവഴിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തലമുറയിലും ദൈവം അന്വേഷിക്കുന്ന ഒരു കൂട്ടരയുണ്ട്. ചില കൂട്ടരുണ്ട്, പക്ഷെ അതിൽ പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, എല്ലാ തലമുറയിലും പിതാവ് സത്യ ആരാധകരെ അന്വേഷിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു വ്യക്തി, ഒരു കുടുംബം, ഒരു ജനത്തെ ദൈവം അന്വേഷിക്കുന്നു. ആമേൻ. ഈ തലമുറയിൽ നമ്മൾ ആ സത്യ ആരാധകരായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അന്വേഷണത്തിന്റെ ഉത്തരമായിട്ട് നമ്മൾ ഈ തലമുറയിൽ എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഞാൻ അതിനുവേണ്ടി കുറച്ച് നാളുകൾ മുന്നേ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചതാണ്. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല ഞാൻ രാഷ്ട്രങ്ങൾ പോകണമെന്നോ, ഇൻഫാക്ട് ഞാൻ പാസ്പോർട്ട് പോലും ഉണ്ടാക്കാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചില്ല, ഒരു ദേശത്ത് പോകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവത്തിന് സത്യ ആരാധകരെ വേണം. ഞാൻ ആണെന്നല്ല പറയുന്നേ, പക്ഷെ ആകണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരിൽ കൂടി ഞാൻ വിശ്വസിക്കുന്നു ദൈവം തൻ്റെ രാജ്യത്തെ സ്ഥാപിക്കാൻ പറ്റും. ഹല്ലേലൂയ. സ്തുതി എന്ന് പറഞ്ഞാൽ, സ്തുതികളിൽ വസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്വർഗത്തിൽ മഹിമയിൽ അവൻ സ്തുതികളുടെ മധ്യത്തിൽ വാഴുന്ന ദൈവമാണ്. ഈ ഭൂമിയിൽ നമ്മളത് കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് ആ സ്തുതികളുടെ മേൽ വാഴുന്ന ദൈവമാണ്, അതിനെ റിസീവ് ചെയ്യുന്ന ദൈവമാണ്. അവിടെ വാഴുമ്പോൾ പിന്നെ അവിടെ നടക്കുന്ന ദൈവഹിതമാണ്, പിന്നെ അവിടെ നടക്കുന്നത് ദൈവരാജ്യത്തെ അവൻ സ്ഥാപിക്കുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കൊടുക്കാൻ മടി കാണിക്കാതെ, ഞാൻ വിശ്വസിക്കുന്ന അബുദാബിയിലുള്ളവർ ഒത്തിരി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ മടക്കി അത്രയും തിരിച്ച് ദൈവത്തിന് കൊടുക്കാം. ആമേൻ, ഹല്ലേലൂയ. എത്ര പേര് ദൈവത്തിന് കൊടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്? യെസ്, നമ്മൾ കൊടുക്കുന്നവർക്ക് ദൈവം തിരിച്ച് മടക്കി കൊടുക്കുന്നവരാണ്, കൊടുക്കുന്ന ദൈവമാണ്. ആമേൻ. അമർത്തി കുലുക്കി വചനം നമ്മുടെ അടുത്ത് ദൈവം ഇങ്ങോട്ട് തരും. അവൻ്റെ അനേക കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകും. പക്ഷെ അതിനു മുന്നേ നമുക്ക് ദൈവത്തിനൊന്ന് കൊടുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തുതികൾക്ക് യോഗ്യനാം യേശുവിനെ നന്ദിയോടെ ആരാധിക്കാം. സദ്ഗുണപൂർണനായവനെ പൂർണ ആത്മാവോട് ആരാധിക്കാം. സ്തുതികൾക്ക് യോഗ്യനാം യേശുവിനെ നന്ദിയോടെ ആരാധിക്കാം. സദ്ഗുണപൂർണനായവനെ പൂർണ ആത്മാവോട് ആരാധിക്കാം. ആരാധന, സ്തുതി ആരാധന, ഹല്ലേലൂയ, സ്തുതി ആരാധന, സ്തുതി ആരാധന, ഹല്ലേലൂയ, സ്തുതി ആരാധന. പൂർണ്ണ ശക്തിയോടെ ആരാധന, പൂർണ്ണ മനസ്സോടെ ആരാധന, പൂർണ്ണ ശക്തിയോടെ ആരാധന, പൂർണ്ണ മനസ്സോടെ ആരാധന. സ്തുതികൾക്ക് യോഗ്യന
നിന്നെയോടെ ആരാധിക്കാം സദ്ഗുണ പൂർണനായവനെ പൂർണ ആത്മാവോട് ആരാധിക്കാം കരങ്ങളെ കൊട്ടി നമുക്ക് ദൈവത്തെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം വചനം ജഡമായി അവതരിച്ച് ആ യേശുവിനെ നമുക്ക് ആരാധിക്കാം ഹല്ലേലൂയ മനസ്സലിവിനാഥൻ യേശുവിനെ ആത്മാവിൽ ആരാധിക്കാം മനസ്സലിവിനാഥൻ യേശുവിനെ ആത്മാവിൽ ആരാധിക്കാം ശബ്ദങ്ങൾ ഉയർത്തി Let's say
के समय शाम के समय आराधना पिता को सुबह के समय शाम के समय आराधना आत्मा को सुबह के समय शाम के समय आराधना पिता को നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ആദരത്തോടുകൂടി ഹല്ലേലൂയ അമാനക ശന്തക രഹസ്യാരഭ അവന് മഹത്വം അവന് തക്ക മഹത്വം നമുക്ക് കരയറ്റാം ഹല്ലേലൂയ 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 താങ്ക് യു ലോർഡ് ആരാധിക്കാം നമുക്ക് ആരാധിക്കാം നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം അധരം തുറന്നൊന്നായി പാടി Hallelujah.
Lord, we acknowledge that you alone are God, and there is none besides thee who is worthy of all praise, all glory, all honor, all power, all might and dominion belongs to you forever and ever, O God. And you are seated on the throne. Kathave, anga simhasanathinte mel irunnu vaazhunna deivam, anga maatram deivam, ange poloru deivam illa. Hallelujah. Anga maatram stuthigalkkum mahathvathinum pugazhchikkum aaradhanaikkum bahumaanathinum sagalathinum yogyan. സകലത്തിനും യോഗ്യൻ അങ്ങ് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ ഏറ്റു പറയുന്നു, അത് ഞങ്ങൾ ഏറ്റു പാടുന്നപ്പാ. ഹല്ലേലൂയ. ഹവ ശന്തകരകരകരകസേലൂയ. കർത്താവേ, ഞങ്ങളുടെ ആരാധനയെ അങ്ങ് സ്വീകരിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വചനപ്രകാരം അതിൻ്റെ മേൽ ഞങ്ങളുടെ മധ്യത്തിൽ ഈ പ്രദേശത്തങ്ങ് വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രാജ്യത്തെ സ്ഥാപിക്കണമേ. സ്വർഗത്തിൽ അങ്ങയുടെ ഹിതം നിറവേറ്റുന്ന പോലെ ഈ ഭൂമിയിലും അബുദാബിയിലും കർത്താവെ, മുസഫ ഈ ഫുൾ യു എയിൽ കർത്താവെ, അങ്ങയുടെ ഹിതം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെയും ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതങ്ങളിലും ഞങ്ങളുടെ ജീവിതം മുഖാന്തരവും അങ്ങയുടെ രാജ്യം സ്ഥാപിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഒരു പ്രാവശ്യം കൂടി അങ്ങേക്ക് കരയേറ്റുന്നു. അങ്ങ് മാത്രം അതിന് യോഗ്യൻ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.